നമസ്കാര സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ട്വിറ്റർ അക്കൗണ്ടിനകത്ത് നമ്മൾ പോസ്റ്റൊക്കെ ബ്ലോഗ് പോസ്റ്റൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം ട്വിറ്ററിൻ്റെ ടൈം ലൈൻ ഒരു വിജറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മളുടെ ബ്ലോഗിനകത്ത് അറ്റാച്ച് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. സോഷ്യൽ മീഡിയ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് നല്ല രീതിയിൽ മെച്ചം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളെ ഒപ്റ്റിമൈസ്ഡ് ആക്കി യു ആർ എൽ കസ്റ്റമൈസ് ചെയ്ത് അതിന് റിലവൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്ത് നല്ല ഐഡൻറ്റിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഫോളോവേഴ്സ് ഉണ്ടാക്കി കൂടുതൽ ഇൻട്രാക്ഷൻ മാക്സിമം നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ ഇൻട്രാക്ഷൻ അച്ചീവ് ചെയ്ത് അങ്ങനെ പല രീതിയിൽ നമ്മളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ, ട്വിറ്റർ പോലെയുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ നമ്മുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതൊരു നല്ല പവർഫുള്ളായിട്ടുള്ള റിസോഴ്സായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതിനകത്ത് നിന്ന് സോഷ്യൽ സിഗ്നൽസും സപ്പോർട്ടും ആൾക്കാരുടെ വിസിബിലിറ്റിയും പോപ്പുലാരിറ്റിയും ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മളെ മാർക്കറ്റിംഗ് രീതികളിലൊക്കെ അതിൻ്റെ ഒരു എന്താ പ്രഭാവം നമുക്ക് എപ്പോഴും നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇവിടെ നമ്മളിന്ന് പഠിക്കുന്നത് ട്വിറ്റർ അക്കൗണ്ടിനെ ഒരു വിഡ്ജറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ബ്ലോഗിനേക്ക് അറ്റാച്ച് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ബ്ലോഗർ ബ്ലോഗ് സ്പോട്ട് ബ്ലോഗ് അഥവാ ബ്ലോഗർ ബ്ലോഗിലേക്ക് ആദ്യം നിങ്ങൾ ട്വിറ്റർ അക്കൗണ്ടിനെ ഒപ്റ്റിമൈസ് ചെയ്യുക, അതിനെ യു ആർ എൽ കസ്റ്റമൈസ് ചെയ്യുക, നല്ലൊരു ഇമേജ് കൊടുക്കുക, നമ്മളെ പറ്റിയുള്ള ബയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, നമ്മളെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ട്വിറ്റർ അക്കൗണ്ടിനെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുക. അത്യാവശ്യത്തിന് കുറച്ച് നമുക്ക് ടോപ്പിക് റിലവൻ്റ് ആയിട്ടുള്ള ട്വീറ്റ്സോ റീട്വീറ്റ്സോ കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉണ്ടാക്കുന്നതും വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ലെവലൊക്കെ കഴിഞ്ഞ് നമ്മളെ പ്രൊഫൈലൊന്ന് ബിൽഡപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ട്വിറ്റർ അക്കൗണ്ടിൻ്റെ വിഡ്ജറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്ത് നമ്മളുടെ ബ്ലോഗിനകത്തോട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അറ്റാച്ച് ചെയ്യുന്നത് വഴി ബ്ലോഗിന് നല്ല ട്രസ്റ്റ് വാല്യൂ അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ ബ്ലോഗിൻ്റെ റാങ്കിങ്ങിനൊക്കെ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വെപ്പണായിട്ട് നമുക്ക് ട്വിറ്ററിൻ്റെ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ട്വിറ്ററിനെ നമ്മൾ ട്വിറ്റർ അക്കൗണ്ടിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഇമേജൊക്കെ ആഡ് ചെയ്ത് ഡിസ്ക്രിപ്ഷനൊക്കെ ആഡ് ചെയ്ത് റെഡിയാക്കുക. അതിനുശേഷം ട്വിറ്ററിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ട്വിറ്ററിൻ്റെ ഐ ഡി കോപ്പി ചെയ്തെടുക്കുക, അഥവാ ട്വിറ്ററിൻ്റെ നമ്മളുടെ പ്രൊഫൈൽ യു ആറിൽ കോപ്പി ചെയ്തെടുക്കുക. ഉദാഹരണത്തിന് എൻ്റെ പ്രൊഫൈൽ യു ആറിൽ twitter.com/brahmadas6 എന്നാണ്, അല്ലെങ്കിൽ ബ്രഹ്മദാസ് ആറ് മാത്രം കോപ്പി ചെയ്തെടുക്കുക. ഇത് കോപ്പി എടുത്ത് ചെയ്തെടുത്തതിന് ശേഷം പുതിയ ടാബിനകത്ത് publish.twitter.com എന്ന് എൻ്റർ ചെയ്യുക. publish.twitter.com എന്ന് പറയുന്ന യു ആറിൽ എൻ്റർ ചെയ്ത് പുതിയൊരു ടാബിനകത്ത് ഓപ്പൺ ആക്കുക. അങ്ങനെ ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് അവിടെ യു ആർ എല്ലോ നമ്മളെ ട്വിറ്റർ ഐ ഡിയോ അടിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും, ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടാവും. ആ ടെക്സ്റ്റ് ഫീൽഡ് നമ്മൾ ട്വിറ്റർ അക്കൗണ്ടിൻ്റെ യു ആർ എൽ പേസ്റ്റ് ചെയ്യുക. ഉദാഹരണത്തിന് twitter.com/brahmadas6 എന്ന് പറയുന്ന എൻ്റെ യു ആർ എൽ അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലത് സൈഡിലായിട്ട് ആ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ വലത്തെ അറ്റത്തായിട്ട് ഒരു ആരോ മാർക്കുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കവിടെ ട്വിറ്ററിൻ്റെ എംബഡഡ് ടൈം ലൈൻ എന്നുള്ള ഓപ്ഷനും ട്വിറ്റർ ബട്ടൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. എംബഡഡ് ടൈം ലൈൻ ആണ് നമുക്ക് ആവശ്യം, കാരണം നമ്മൾ ട്വിറ്ററിനകത്ത് ഷെയർ ചെയ്യുന്ന ട്വിറ്ററിനകത്ത് പോസ്റ്റ് ചെയ്യുന്ന ട്വീറ്റ്സൊക്കെ നമ്മളെ ബ്ലോഗിനകത്ത് കാണിക്കുന്ന ഒരു വിഡ്ജറ്റായിട്ടാണ് ഈ നമുക്ക് വിഡ്ജറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ എംബഡഡ് ടൈം ലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കോഡ് കിട്ടും, ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. ആ കോഡ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക, എന്നിട്ട് നമ്മൾ ബ്ലോഗറിലേക്ക് ലോഗിൻ ചെയ്ത് കയറിയിട്ട് ബ്ലോഗറിനകത്ത് നമ്മൾ ലെഫ്റ്റ് മെനുവിൽ ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ലേഔട്ടിനകത്ത് ലേഔട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ബ്ലോഗിൻ്റെ ലേഔട്ടിലുള്ള പല പല പോർഷൻസ് കാണാൻ പറ്റും. അതിൽ നമുക്ക് എവിടെയാണോ ഈ വിഡ്ജറ്റ് കാണിക്കേണ്ടത്, ഉദാഹരണത്തിന് സൈഡ് ബാറിലാണോ, ബോട്ടം ആണോ, ലെഫ്റ്റ് സൈഡ് ബാറാണോ, റൈറ്റ് സൈഡ് ബാറാണോ, ടോപ്പ് സൈഡ് ബാറാണോ, ഏത് ഓപ്ഷനാണോ, എവിടെയാണോ നമ്മൾ ട്വിറ്ററിൻ്റെ ടൈം ലൈൻ കാണിക്കേണ്ടത്, ആ സൈഡ് ബാർ വിഡ്ജറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക, ഗാഡ്ജെറ്റ് സെലക്ട് ചെയ്യുക. ആ ഗാഡ്ജെറ്റ് സെലക്ട് ആഡ് എ ഗാഡ്ജെറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓപ്പൺ ആകുമ്പോൾ ഒരു ചെറിയ വിൻഡോയ്ക്കകത്താണ് ഓപ്പൺ ആവുക. അതിനകത്ത് HTML ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യുക, ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് ടൈറ്റിൽ കഴിഞ്ഞിട്ട് താഴെ കണ്ടൻറ് എന്ന് പറയുന്ന ഒരു ഏരിയക്കകത്ത് ഈ കോഡ് നമ്മൾ കോപ്പി ചെയ്ത് വെച്ച കോഡ് നമ്മൾ പേസ്റ്റ് ചെയ്യുക. publish.twitter.com എന്ന് നമ്മൾ ട്വിറ്ററിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് യു ആർ എൽ അടിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ എംബഡ് ടൈം ലൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ കിട്ടിയ കോഡിനെ നമ്മൾ കോപ്പി ചെയ്ത് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ ആഡ് എ ഗാഡ്ജെറ്റിനകത്ത് പോയി HTML ജാവാസ്ക്രിപ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം കണ്ടൻറ്റ് പോർഷനകത്ത് ഈ കോഡ് പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്ലോഗ് പബ്ലിഷ്ഡ് ആയിട്ടുള്ള വെർഷനിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ട്വിറ്ററിൻ്റെ വിഡ്ജറ്റ് അവിടെ കാണാൻ പറ്റും, നമ്മളെ ട്വിറ്ററിൻ്റെ ടൈം ലൈൻ കാണാൻ പറ്റും. നമ്മൾ ട്വിറ്ററിനകത്ത് റീസെൻറ്റായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ട്വീറ്റ്സൊക്കെയാണ് ടൈം ലൈനകത്ത് കാണിക്കുക, നമ്മൾ ചെയ്തേക്കുന്ന ട്വീറ്റ്സും റീട്വീറ്റ്സും ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ ട്വിറ്ററിൻ്റെ വിഡ്ജറ്റ് നമ്മളെ ബ്ലോഗിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് വഴി നമ്മളെ ബ്ലോഗ് കുറച്ചുകൂടെ വിശ്വാസയോഗ്യമാക്കാം, ട്രസ്റ്റ് വാല്യൂ അച്ചീവ് ചെയ്യുന്ന രീതിയിലാക്കി മാറ്റാം. സെർച്ച് എഞ്ചിൻ റാങ്കിങ്ങിന് ഓരോ വെബ്സൈറ്റിനെയും പ്രധാനമായിട്ട്
അതിനെ പരിഗണിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ട്രസ്റ്റ് വാല്യൂ അഥവാ വിശ്വാസ്യത. ഒരു വെബ്സൈറ്റ് നല്ല രീതിയിൽ വിശ്വാസ്യത ആർജിച്ചാൽ മാത്രമേ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യത്തുള്ളൂ, സെർച്ച് റിസൾട്ട് നല്ല രീതിയിൽ പൊസിഷനിലേക്ക് വരത്തുള്ളൂ, അതവിടെ നിലനിൽക്കത്തുള്ളൂ എന്നുള്ള ഒരു വസ്തുതയാണ് ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ വിശ്വാസ്യത നേടിയെടുക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾ ട്വിറ്ററിൻ്റെ ടൈം ലൈൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ ബ്ലോഗിനകത്തേക്ക് അറ്റാച്ച് ചെയ്യുക. നമ്മളെ ബ്ലോഗിൽ നിന്ന് ട്വിറ്ററിലേക്ക് ലിങ്ക് ഉണ്ടാവും, നമ്മൾ ട്വിറ്ററിനകത്ത് നമ്മളെ ബ്ലോഗിനെ പറ്റിയുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും, അതേപോലെ ടൈം ലൈൻ നമ്മളെ വെബ്സൈറ്റിന് നമ്മളെ ബ്ലോഗറിൻ്റെ സൈഡിനായിട്ട് ടൈം ലൈൻ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ട്രസ്റ്റ് വാല്യൂ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ട്വിറ്ററിൻ്റെ ടൈം ലൈൻ എംബഡ് ചെയ്ത് നമ്മളെ ബ്ലോഗിലേക്ക് കാണിക്കുന്ന ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ചർച്ച ചെയ്തത്. പുതിയ തരം ഇതുപോലെയുള്ള ടിപ്സും ഗൈഡ്ലൈൻസും വരുന്ന പുതിയ തരം വീഡിയോകൾ ഉടനെ വരുന്നുണ്ട്. ആ വീഡിയോകൾ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെയുള്ള വീഡിയോസ് കണ്ട് നിങ്ങളുടെ SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലെവലിലുള്ള നിങ്ങളുടെ ഒരു അറിവ് വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായകരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.